السلام عليكم ورحمة الله وبركاته. زكية ولتشودان إلا تيرمانغال أمن عند برينو أدن إللام ورينغي بربطة بري بنغوتي جانا بباهن كأني مكالند بربطة سميت أبنغوتي كسبويتشا ورو ولا ترو سبهم أدن نمودا بنغوتي كل إللا بري منسلا كذكندري كاريمان زكية നല്ലൊരു വിവാഹമാണ് കഴിച്ചത്. സന്തോഷത്തോടുകൂടി നല്ലൊരു ഭർത്താവിനെ കിട്ടി, സ്നേഹസമ്പന്നനായ ഭർത്താവിൻ്റെ കൂടെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടുകൂടിയും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സക്കിയാക്ക് വീണ്ടും പഠനം തുടരണം, പി ജിക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം. അതിൻ്റെ ഇടയിലാണ്, പി ജിക്ക് പഠിക്കുന്ന സമയത്താണ് അവിടെ ഒരു ഹിന്ദു ചെറുപ്പക്കാരനുമായിട്ടുള്ള ഒരു സൗഹൃദം, നല്ല നിലക്കുള്ള സൗഹൃദമായിരുന്നു അവരത്. കാരണം ഇവളെ സഹായിക്കുമായിരുന്നു നോട്ട് ബുക്കും പല വിഷയത്തിന്. അങ്ങനെ ആ സ്നേഹം സൗഹൃദം ഇങ്ങനെ സാദാ സൗഹൃദമുണ്ടായിരുന്നു. സൗഹൃദം കൂടി കൂടി അറിയാതെ പ്രണയത്തിലേക്ക് പോയത് അവർ അറിഞ്ഞില്ല. അങ്ങനെ അവസാനം ഈ പെൺകുട്ടി അവന് പിരിഞ്ഞു നിൽക്കാൻ പറ്റുന്നില്ല. വീട്ടിലും പോയടുത്ത് എല്ലാ ഇടങ്ങളിലും അവൻ്റെ സ്മരണയാണ്, അവനെയാണ്. എപ്പോഴും വീട്ടിൽ പോയാലും ജോലി ശ്രദ്ധയില്ല, മക്കളെ കാര്യത്തിൽ ശ്രദ്ധയില്ല, ഒന്നും ശ്രദ്ധയില്ല. അവൻ്റെ പിന്നാലെ കൂടി അവസാനം അവരോട് പിരിയാൻ പോകുന്ന സമയത്ത് സ്നേഹിക്കുന്ന ഹൈന്ദവ ചെറുപ്പക്കാരൻ, അമുസ്ലിമായ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ പിരിയുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ ഒരുങ്ങി വന്നതാണ്, നീ എന്ത് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്, നമുക്ക് ഒന്നിച്ച് ജീവിക്കണം, എനിക്ക് നിന്നെ വിട്ട് പിരിയാൻ പറ്റുന്നില്ല. കാരണം ഒരു ദിവസം അവന് ക്ലാസ് വന്നില്ല, അവളും ക്ലാസ് കട്ട് ചെയ്യും, വരാൻ പറ്റൂല, അവനില്ലാത്തൊരു ജീവിതം അവൾക്ക് ഓർക്കാൻ പോലും പറ്റൂല. ഇത് കേൾക്കുമ്പോൾ ആ ഒരു അമുസ്ലിമായ ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം എന്താ പറയുന്നത് അവൾ? കാരണം കല്യാണം കഴിഞ്ഞ് മക്കളുടെ എന്താ പറയുന്നത് ചോദിച്ചല്ല സക്കിയ, നിൻ്റെ എന്താ വിചാരം ചോദിച്ച്. എനിക്ക് നിന്നോട് വലിയ ഇഷ്ടമാണ് ഞാൻ അങ്ങനെ. ആ ചെറുപ്പക്കാരൻ ആകെ ഷോക്ക്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നമ്മുടെ ഇടയിലുള്ളൊരു സൗഹൃദമല്ലേ, ഈ സൗഹൃദം എങ്ങനെ പ്രണയത്തിലേക്ക് വന്നു? ഞാൻ നിന്നെ പ്രണയിച്ചതൊന്നുമല്ല, ഞാൻ നീ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു സഹപാഠി എന്നുള്ള ഒരു സൗഹൃദം കാണിച്ചു മാത്രമാണ്. നീ ഒരു വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയാണ്, നിനക്ക് മക്കളുണ്ട്, നിനക്ക് നിന്നെ സ്നേഹിക്കുന്ന ഭർത്താവുണ്ട്, നിൻ്റെ എന്തു കാര്യം ചെയ്തു തരുന്ന ഭർത്താവുണ്ട്. ഇതെല്ലാം ഇരിക്കുമ്പോൾ ഞാൻ ഇറങ്ങി ഓടാമെന്ന് പറഞ്ഞാൽ ഇത് നടക്കുന്ന കാര്യമൊന്നും അല്ല എന്ന് പറഞ്ഞു. അതല്ല, എനിക്ക് നിന്നെ വിട്ടു നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് നീ തന്നെ വേണം. നോക്ക്, നമ്മുടെ ഞാൻ പലരും ആക്ഷേപിക്കാറുണ്ട്, അവൻ കൊണ്ടുപോയി മയക്കുമരുന്ന് കൊണ്ടുപോയി വശീകരിച്ചു, പലതും പറയാറുണ്ട്. ഇതൊരു വിഷയമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, നമ്മുടെ പെൺകുട്ടികൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ദുആ ഉണ്ട്. അള്ളാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്. അള്ളാഹു നമ്മുടെ ഹൃദയം മാറ്റിമറിക്കുന്ന അള്ളാഹുവേ, ദീന് നമ്മുടെ ഹൃദയത്തെ അടിവറച്ച് നിർത്തണേ അള്ളാഹ് എന്ന് നാം ദുആ ചെയ്യണം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? നമ്മുടെ മക്കളുടെ കാര്യം നാം ഓർക്കണ്ടേ? നാം മറ്റുള്ളവരെ അമുസ്ലിമായ ചെറുപ്പക്കാരനെ ഓടിപ്പോയപ്പോൾ വല്ലാത്തവനെ ആക്ഷേപിക്കുകയും അവനെ കുറ്റം പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾക്കും അങ്ങോട്ട് മറ്റുള്ളവരോട് പ്രണയം വന്നേക്കാമല്ലോ. അവർക്കും അവനെ പിരിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കും സാഹചര്യത്തിലേക്കും അവരെത്തും. ഇതാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷെ തൻ്റെ ഇടമുള്ള ആ ഒരു അമുസ്ലിമായ ചെറുപ്പക്കാരൻ വളരെ കൃത്യമായി കാര്യമായ രീതി അവളെ ഉപദേശിച്ചു. ഞാൻ നിന്നെ സഹായിച്ചു, സഹകരിച്ചു, നീ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു സഹപാഠി എന്ന വിഷയത്തിലല്ലാതെ, സൗഹൃദമല്ലാതെ മറ്റൊന്നും ഇതിൻ്റെ പിന്നിൽ ഒന്നുമില്ല. ശാരീരികമായി ഒന്നും ഇടപെടാൻ ഞാൻ അർഹനല്ല, കാരണം നിനക്ക് മക്കളുണ്ട്, ഞാനിപ്പോൾ കല്യാണം കഴിക്കുന്നുമില്ല. എൻ്റെ ഉദ്ദേശം എനിക്ക് പഠിക്കണം, എന്നെ പഠിച്ച് എനിക്ക് ഒരു നിലക്കെത്തണം, എന്നിട്ടാണ് കല്യാണം കഴിയുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്നേഹിച്ച് കഷ്ടപ്പെട്ട് ഇവിടേക്ക് പഠിക്കാൻ അയച്ചതാണ്. അതല്ലാതെ ഇങ്ങനെ പ്രണയിക്കാനോ മറ്റൊന്നുമല്ല. സ്നേഹത്തിന് ഞാൻ ഒരു സൗഹൃദം കാണിച്ചു, നീ ഇങ്ങോട്ട് കാണിച്ചപ്പോൾ സൗഹൃദം, അതല്ലാതെ അതിനപ്പുറമൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല, എന്നെ അതിന് കിട്ടുകയും ഇല്ല എന്ന് കർശനമായ രീതിയിൽ പറഞ്ഞു. വീട്ടിൽ വന്ന ആകെ സങ്കടത്തിനും പ്രയാസത്തിലായി, എന്ത് ചെയ്യണമെന്നറിയില്ല, ആത്മഹത്യ വക്കൽ വരെ എത്തുന്ന ഒരു സാഹചര്യത്തിൽ. കാരണം അവൻ്റെ ആ ഒരു പെരുമാറ്റം അവൻ അത്രയും വശീകരിച്ചു. കാരണം അവൻ വശീകരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇവളെ വലയിൽ വീഴ്ത്താനും വേണ്ടിയോ അല്ലെങ്കിൽ ഇവളുടെ ശാരീരിക സുഖത്തിന് വേണ്ടിയോ ഒന്നുമല്ല അവൻ സ്നേഹിച്ച. അവൻ യഥാർത്ഥത്തിൽ സൗഹൃദം കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അവിടെ. പിന്നെ അവസാനം കൗൺസിലറെടുക്കൽ പോയി. കൗൺസിലർ പിന്നെ ചികിത്സയിലൂടെ പിന്നെ സക്കിയ, മുമ്പത്തെ സക്കിയ അല്ല ഇപ്പോൾ, സക്കിയാൻ്റെ ജീവിതം മാറിയിരിക്കുന്നു, ഭർത്താവിൻ്റെ കൂടെ സ്നേഹത്തിൽ കഴിയുന്നുണ്ട്.
നോക്കൂ, ഈ പറയുന്ന പേര് സാങ്കല്പികമാണ്, നടന്നൊരു സംഭവമാണ്. അപ്പം നമ്മുടെ പെൺകുട്ടികൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ വിശുദ്ധ ഖുർആനിലേക്ക് പറയുന്ന ലാ തഖ്റബു സിന, നിങ്ങൾ സിനയുടെ ഭാഗത്ത് പോലും പോകരുന്ന അന്യപുരുഷനെ നോക്കാൻ പോലും പോകരുത്. അന്യപുരുഷനെ നോക്കുമ്പോൾ അവൻ്റെ ആ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് അങ്ങോട്ടൊരു സ്നേഹം തോന്നിപ്പോകും. അവൻ്റെ അഭിനയത്തും അവൻ്റെ പെരുമാറ്റം അവൻ്റെ ഡാൻസും പലതും കാണുമ്പോൾ. അതുകൊണ്ട് ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കരുത്. പുരുഷന്മാരോടും പറഞ്ഞതങ്ങനെ, സ്ത്രീകളെ കാണുമ്പോൾ കണ്ണ് ശ്രദ്ധിക്കണം. കണ്ണാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ആദ്യം ദർശനം, പിന്നെ സ്പർശനം, പിന്നെ ശരീരം, പിന്നെ ഇങ്ങനെ ആ ദർശനം തന്നെ അപകടമാണ്. അതുകൊണ്ട് തുടരെ തുടരെയുള്ള നോട്ടം തന്നെ അത് അപകടത്തിലേക്ക് എത്തിക്കും. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പെൺകുട്ടികളിത് കൃത്യമായി പഠിപ്പിക്കണം. ഒരു പുരുഷനെ തുടരെയാനുള്ള നോട്ടം, അതുപോലെ ഒരു സ്ത്രീയുടെ പിന്നാലെ, ഒരു സിംഹത്തിൻ്റെ പിന്നാലെ പോയാൽ ഒരു സ്ത്രീയുടെ പിന്നാലെ പോകരുത് എന്നാണ് പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ റസൂലൊക്കെ നമുക്ക് പഠിപ്പിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് ഇത്തരത്തിലുള്ള അറിവ് നാം പഠിപ്പിച്ച് അവരെ ബോധവന്മാരാക്കണം. നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ്? ബസ്സിനിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാളിങ്ങനെ തട്ടി, അപ്പോൾ വിചാരിക്കൂ എന്തോ ബ്രേക്ക് പിടിക്കുമ്പോൾ തട്ടിയത്, രണ്ടാമത് തട്ടി പ്രശ്നമാക്കലോ, മൂന്നാമത് തട്ടുമ്പോൾ ചിലപ്പോൾ അവൻ്റെ മുഖത്തേക്ക് ഒരു അടി കൊടുക്കും. കൊടുത്തിട്ട് ഇവൾ ഇറങ്ങുന്ന സമയത്ത് അവനും ഇറങ്ങും. ഇറങ്ങിയിട്ട് ചോദിക്കും, എന്താ പേര് ചോദിക്കും. പിന്നെ അങ്ങോ പിന്നെ അവന് പിന്നാലെ ഈ തുടരുമ്പോൾ പിന്നെ ഒരു ദിവസം പറയും, നീ എന്തിനാ നടന്നു പോകുന്നത്, നിന്നെ കാണാനെന്ത് ഭംഗി, നിൻ്റെ ചുണ്ടെന്ത് ഭംഗി, നിൻ്റെ ഒന്നിയാൾ ധരിച്ച വസ്ത്രം എന്ത് ഭംഗി, ഇങ്ങനെ പറയും. നീ നടന്നു പോകുന്നത് എന്തിനാ, നീ ബസ്സിൽ പോകുന്ന നിൻ്റെ കൂടെ വന്ന് വരാൻ പറ്റൂലേ, അപ്പോൾ എന്നെ ഇത്രയും വർണ്ണിച്ച് പറയുന്നവനാണല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ബൈക്ക് മേലൊക്കെ. ആ സമയത്ത് സ്പർശനയോ ദർശനയോ ഒന്നും പ്രശ്നമാവില്ല. കാരണം നാം നിയന്ത്രിച്ചില്ല എങ്കിൽ പിന്നെ അപകടത്തിലേക്ക് ചെന്ന് ചാടും. നമ്മുടെ മക്കൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി അവരെ മനസ്സിലാക്കി കൊടുക്കണം. കാരണം പഠിക്കാൻ പോയവിടെ ആൺ സുഹൃത്തുമായി നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വുദു ചെയ്ത് കൊണ്ടുപോകണം. അന്യപുരുഷന്മാരുടെ സ്പർശനം കൊണ്ട് വുദു ബാത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മക്കളോട് കൃത്യമായി ഈ ആൺ പെണ്ണ് ഇടക്കളരൽ വളരെ ഗൗരവത്തോടെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ ഗൗരവത്തോടു കൂടി തന്നെ നമ്മുടെ മക്കൾ നാം പഠിപ്പിച്ചില്ല എങ്കിൽ തീർച്ചയായും അപകടത്തിലേക്ക്. ഇത് വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ്, മക്കളുണ്ട്, മക്കളെയും അത് സ്നേഹസമ്പന്നനായ ഭർത്താവിനെ പോലും വലിച്ചെറിഞ്ഞു പോകാൻ തയ്യാറായവനാണ്. അവനൊരു നല്ല മനുഷ്യനായതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു. അവന് ഒരു പക്ഷേ അവളെ ചതിക്കാനും വഞ്ചിക്കാനും അവൻ ചെറിയ മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ അവളുടെ ശരീരം അവന് കിട്ടുമായിരുന്നു, അവളുടെ സ്വർണവും കിട്ടുമായിരുന്നു, എല്ലാം കിട്ടും. ഇന്ന് വലിച്ചെറിഞ്ഞാൽ പിന്നെ ചോദിക്കാൻ ആരില്ലല്ലോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഓടി വരെ പിന്നെ ആരും മൈൻഡാക്കും, പിന്നെ വീട്ടിലേക്കും തിരിച്ചെടുക്കൂല. പിന്നെ അവനൊക്കൊരു ധൈര്യം വന്നു, എന്തും ചെയ്യാം അവളെ, അവളെ വെച്ച് കാശുണ്ടാക്കാൻ പറ്റും, എല്ലാം ചെയ്യാം. പക്ഷേ അവനൊരു നല്ല ചെറുപ്പക്കാരനായതുകൊണ്ട് അവളുടെ ജീവിതം രക്ഷപ്പെട്ടു എന്നുള്ളതാണ്, അവളുടെ മക്കളുടെ ജീവിതം രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഭർത്താവ് ഇതൊക്കെ കൃത്യമായ അവരുടെ പെരുമാറ്റിട്ടുള്ള വ്യത്യാസങ്ങളെ മനസ്സിലാക്കിയിട്ട് പോലും വളരെ സംയമത്തോടുകൂടി പെരുമാറിയതുകൊണ്ട് ആ കുടുംബജീവിതം സന്തോഷത്തിലായി. അള്ളാഹു നമ്മുടെ പെൺകുട്ടികൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, സ്വാലിഹീങ്ങളും മുഹ്റവീങ്ങളാക്കട്ടെ. അസ്സലാമു അലൈക്കും.